ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. 3 ദിവസം പ്രായമായ കുഞ്ഞിനെയും കൊണ്ട് പെരിന്തൽമണ്ണയിൽ നിന്ന് തിരുവനന്തപുരം ശ്രീചിത്രയിലേക്ക് ഒരു ആംബുലൻസ് പുറപ്പെടുന്നുണ്ട്. മലപ്പുറം പെരിന്തൽമണ്ണ അൽഷിഫ ആശുപത്രിയിൽ നിന്ന് അല്പസമയത്തിനകം വാഹനം പുറപ്പെടും. മലപ്പുറം ജില്ലയിൽ വേങ്ങൂർ സ്വദേശികളായ കളത്തിൽ നജാദിന്റെയും ഇർഫാനയുടെയും മകനെയാണ് ചികിത്സയ്ക്കായി കൊണ്ടുപോകുന്നത്. 2 ദിവസം മാത്രം പ്രായമായ കുഞ്ഞിന്റെ ഹൃദയത്തിന് തകരാർ കണ്ടെത്തിയതോടെയാണ് ചികിത്സയ്ക്കായി ശ്രീചിത്രയിലേക്ക് മാറ്റുന്നത്. ആരോഗ്യവകുപ്പിന്റെ ഹൃദയം പദ്ധതിയുടെ ഭാഗമായുള്ള ആംബുലൻസിലാണ് കുട്ടിയെ കൊണ്ടുപോവുക. മുഖ്യമന്ത്രിയുടെയും ആരോഗ്യമന്ത്രിയുടെയും ഓഫീസിൽ സഹായം അഭ്യർത്ഥിച്ച് ബന്ധപ്പെട്ടതായി ബന്ധുക്കൾ അറിയിച്ചിട്ടുണ്ട്. തൃശൂരിൽ നിന്ന് ആംബുലൻസ് എത്തിച്ചേർന്നതിനു ശേഷം കുഞ്ഞിനെ ശ്രീചിത്രയിലേക്ക് മാറ്റാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കും. സമാനമായ രീതിയിൽ ഇന്നലെ ഹൃദ്രോഗമുള്ള 15 ദിവസം മാത്രം പ്രായമായുള്ള കുഞ്ഞുമായി മംഗലാപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് ആംബുലൻസ് എത്തിയിരുന്നു. രാവിലെ 10 മംഗലാപുരത്ത് നിന്ന് ശ്രീചിത്രയിലേക്ക് പുറപ്പെട്ട ആംബുലൻസ് സർക്കാരിന്റെ ഉചിതമായ ഇടപെടലിനെ തുടർന്ന് കൊച്ചിയിലെ അമൃത ആശുപത്രിയിലേക്ക് തിരിച്ചുവിട്ട് അവിടെ കുഞ്ഞിന് ചികിത്സയ്ക്കുള്ള സൗകര്യം ഒരുക്കുകയായിരുന്നു. കുട്ടികൾക്ക് ചികിത്സ വൈകാതിരിക്കാനുള്ള നടപടിക്രമങ്ങളും സഹകരണങ്ങളും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. റോഡ് മാർഗം കുഞ്ഞിനെ എത്തിക്കുന്നതിനു വേണ്ടി എല്ലാ നടപടിക്രമങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. റോഡിൽ ട്രാഫിക് ഒഴിവാക്കി സുഗമമായ മാർഗം ഒരുക്കുന്നതിനു വേണ്ടി പോലീസും മറ്റ് സന്നദ്ധ പ്രവർത്തകരും തയ്യാറായിട്ടുണ്ട്. മാധ്യമങ്ങൾ വഴിയും സോഷ്യൽ മീഡിയ വഴിയും വലിയ പിന്തുണയാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ശ്രദ്ധേയമാണ്. ഇപ്പോൾ ഈ കുഞ്ഞിനെ മലപ്പുറത്ത് നിന്നും ശ്രീചിത്രയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള അവസാനഘട്ട ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. കുഞ്ഞിനെ സുഗമമായി എത്തിക്കുന്നതിനുള്ള എല്ലാ സഹകരണങ്ങളും ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് അധികൃതരും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഈ ഒരു ദൗത്യം എല്ലാവർക്കും വളരെ നിർണായകമാണ്. അധികൃതർക്കും ആംബുലൻസ് ഡ്രൈവർക്കും സർക്കാരിനും തുടങ്ങി ഇതിൽ പങ്കാളികളാകുന്ന ഓരോ ജനങ്ങൾക്കും ഏറ്റവും നിർണായകമായ ഒരു ദൗത്യമാണിത്. കുഞ്ഞിനെ ഏറ്റവും സുരക്ഷിതമായി കൃത്യസമയത്തിനുള്ളിൽ ശ്രീചിത്രയിൽ എത്തിക്കുക എന്ന ദൗത്യത്തിൽ എല്ലാവരും പങ്കാളികളാവുകയാണ്. കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ മംഗലാപുരത്ത് നിന്ന് എറണാകുളത്തെത്താൻ വെറും 5 മണിക്കൂറാണ് ആംബുലൻസ് ഡ്രൈവറായിരുന്ന ഹസൻ എടുത്തത്. ഇത് ഡ്രൈവർക്ക് വളരെയേറെ അഭിനന്ദനമാണ് സോഷ്യൽ മീഡിയയിലും മറ്റും നേടിക്കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ മലപ്പുറത്ത് നിന്നുള്ള കുഞ്ഞിനെയും സുരക്ഷിതമായി ശ്രീചിത്രയിൽ എത്തിക്കും എന്ന പ്രാർത്ഥനയുടെയും കാത്തിരിപ്പോടെയുമാണ് കേരളം. ഇന്നലെ മംഗലാപുരത്ത് നിന്നും തിരുവനന്തപുരം വരെ 15 ദിവസം മാത്രം പ്രായമായ കുഞ്ഞിനെ കൊണ്ടുവരുന്നത് വളരെ അപകടം പിടിച്ച ഒരു ദൗത്യമായിരുന്നു. എന്നാൽ സർക്കാരിന്റെ കൃത്യമായ ഇടപെടലോടെ എറണാകുളത്തെത്തിയതോടെ കുഞ്ഞിനെ എറണാകുളം അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാനും കൃത്യസമയത്ത് ചികിത്സ ലഭ്യമാക്കാനും സാധിച്ചു. സമാനമായ രീതിയിൽ ഇന്നും സർക്കാരിന്റെ ഇടപെടലുണ്ടായി എന്നത് വളരെ ശ്രദ്ധേയമാണ്. സർക്കാരിന്റെ ഹൃദയം പദ്ധതിയിൽ നിന്നാണ് കുഞ്ഞിനെ കൃത്യസമയത്ത് എത്തിക്കാനുള്ള ആംബുലൻസും മറ്റും ലഭ്യമാക്കിയിരിക്കുന്നത്. കുഞ്ഞിന്റെ മറ്റു ചികിത്സയും എല്ലാം കൃത്യമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞിനെ മലപ്പുറത്ത് നിന്നും ശ്രീചിത്രയിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പൂർണ്ണ സജ്ജീകരണങ്ങളും പൂർണ്ണ ഒരുക്കങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടെന്നതും വളരെയേറെ ശ്രദ്ധേയമാണ്.